സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ ഇൻവർനസിനോട് ചേർന്ന് കിടക്കുന്ന പ്രശസ്തമായ ഒരു ശുദ്ധജല തടാകമാണ് ലോക്ക്നെസ്. അവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ക്രൂസാണ് ജേക്കബ്സ് വാരിയർ ക്രൂസ്. ഇന്നത്തെ യാത്ര ജേക്കബ്സ് വാരിയർ ക്രൂസിലാണ്. അവിടേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. റോഡിൻ്റെ ഇരുവശങ്ങളിലും മഞ്ഞ് പുതപ്പ് വിരിച്ചതുപോലെ കിടക്കുന്നു. ലോക്ക്നെസിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, സ്കോട്ടിഷ് ഹൈലാൻഡ്സിൻ്റെ അങ്ങോളം ഇങ്ങോളമായി 37 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്ക്നെസ്. ഈ തടാകത്തിൻ്റെ കരയിൽ ധാരാളം ഡിസ്റ്റിലറികളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തടാകത്തിൻ്റെ കരയിലേക്കെത്തി. രാവിലെ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചു വരുമെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. ക്രൂസിനുള്ള ബോട്ട് ഡെക്കിനോട് ചേർന്ന് തന്നെ കിടപ്പുണ്ടായിരുന്നു. അവിടെ അവിടെയായി 4-5 സഞ്ചാരികൾ ടിക്കറ്റ് എടുക്കുവാനായി കാത്തു നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വിവിധ പാക്കേജുകൾ ജേക്കബ്സൺ ക്രൂസിൻ്റെ ഐറ്റിനറിയിലുണ്ടായിരുന്നു. 10 പൗണ്ട് മുതൽ 50 പൗണ്ട് വരെ നീളുന്നതായിരുന്നു അതിൻ്റെ ശൃംഖല. യാത്രയുടെ ദൂരവും ക്രൂസ് കടന്നു പോകുന്ന ലൊക്കേഷനുകളും അനുസരിച്ച് അതിൻ്റെ തുക മാറി മാറി വന്നു. ഏതായാലും 10 പൗണ്ടിനുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. സെയിൽ ദ ലോക്ക്, ലീവ് ദ ലെജൻഡ് എന്നുള്ള ടൈറ്റിലൊക്കെ എഴുതി ജേക്കബ്സൺ വാരിയേഴ്സിൻ്റെ ബോട്ട് അങ്ങനെ ചെറിയ കാറ്റിൽ ആടിയൊലഞ്ഞ് ഡെക്കിനോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങ് ദൂരെ മലമുകളിൽ ശൈത്യകാലത്തിൻ്റെ യാത്ര അറിയിച്ചുകൊണ്ട് ഹിമകമ്പളം അതിൻ്റെ വിസ്തീർണം കുറച്ചുകൊണ്ടേയിരുന്നു. തടാകത്തിൻ്റെ ഭംഗി അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ നിന്നോ പെട്ടെന്നൊരു ഇളവെയിൽ. ആ വെയിലിൽ ബോട്ടും അതിൻ്റെ പരിസരവും ഒരു ചിത്രകാരൻ ഭാവനയിൽ വരച്ച ഭംഗിയുള്ള ചിത്രം പോലെ തിളങ്ങി. ചെറിയ തണുപ്പുണ്ടായിരുന്നെങ്കിലും ആ ഇളവെയിൽ വളരെ സുഖമായി എനിക്ക് തോന്നി. ജീവിതത്തിൽ പ്രയാസങ്ങളേറിയ പല കാലഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിരുന്നുവെങ്കിലും അവസാനം അതെന്നെ ഇവിടം വരെ എത്തിച്ചല്ലോ എന്നൊരു സംതൃപ്തി ഇടയ്ക്കെപ്പോഴോ തോന്നി. അങ്ങനെ ഞാൻ ഈ യാത്ര ആസ്വദിച്ച് തടാകത്തിൻ്റെ കരയിൽ ബോട്ട് യാത്രയാകുന്നത് നോക്കി നിന്നു. വിശാലമായി പരന്നു കിടക്കുന്ന ഈ തടാകത്തിന് ദൂരെ നീലാകാശം അതിരിടുന്ന കാഴ്ച വളരെ മനോഹരമായി എനിക്ക് തോന്നി. തിരികെ നടന്ന് ബോട്ടിന് സമീപത്തേക്ക് ഞാൻ വന്നപ്പോൾ വീണ്ടും ധാരാളം സഞ്ചാരികൾ ബോട്ടിനെ ലക്ഷ്യമാക്കി ആ ഡെക്കിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്യാമറ തിരിച്ച് ആ തടാകത്തിൻ്റെ നീളം എത്രമാത്രമുണ്ടെന്ന് ക്യാമറയുടെ കണ്ണുകളിലൂടെ നോക്കാൻ ശ്രമിച്ചു. ഒപ്പം നീലാകാശം ധവളമയാർന്ന് അങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അവിടെവിടെയായി സഞ്ചാരികളുടെ ചെറു സംഘങ്ങൾ
ബോട്ട് യാത്ര പുറപ്പെടുന്നതെന്ന് നോക്കി. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കണുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചാരികളെയും കൊണ്ട് ജാക്കബ്സൺ ക്രൂസ് ഡെക്കിന് സമീപത്ത് നിന്നും ലോക്നസ് തടാകത്തിലൂടെ അതിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ തേടി യാത്രയായി. അധിനിവേശത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും ധാരാളം കഥകൾ പറയാനുള്ള ഈ സ്കോട്ട്ലൻഡിലെ ലോക്നസ് തടാകത്തിൻ്റെ കരയിലെ വളരെ പ്രശസ്തമായ ഉറുഗ്വേർട്ട് ഫോർട്ട് എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് ജേക്കബ്സ് വാരിയേഴ്സൺ സഞ്ചാരികളെയും കൊണ്ട് കുതിച്ചു. ബോട്ടിനുള്ളിൽ ടൂർ ഗൈഡിൻ്റെ പ്രഭാഷണം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഏകദേശം 30 വരുന്ന സഞ്ചാരികൾ അതങ്ങനെ ആസ്വദിച്ച് യാത്ര തുടർന്നു. അതിനിടയിൽ ഞാൻ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് ഒന്ന് കയറി. ഇവിടെയുള്ള ക്യാബിനിലിരുന്നാണ് ഈ ബോട്ട് നിയന്ത്രിക്കപ്പെടുന്നത്. പിന്നിലേക്ക് നോക്കിയപ്പോൾ അതിവിശാലമായ തടാകം, നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഒന്ന് കയ്യിൽ സ്റ്റഡി ആയിട്ട് പിടിക്കുവാൻ ഞാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. വെയിലേറ്റ് ഉരുകിയ മഞ്ഞുകൾ തടാകത്തിലേക്ക് വന്ന് തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. തന്മൂലം തടാകത്തിൻ്റെ കരയിലുള്ള മലകളിൽ മഞ്ഞിൻ്റെ അളവും ക്രമാതീതമായി കുറഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴോ കപ്പലിൻ്റെ വേഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ബോട്ടിൻ്റെ വേഗത വർദ്ധിച്ചു. പിന്നിലേക്ക് തള്ളുന്ന ജലത്തിന് ശക്തിയേറി. തിരമാലകൾക്ക് ദൈർഘ്യം വർദ്ധിച്ചു. വീശുന്ന കാറ്റിന് തണുപ്പ് കൂടിക്കൂടി വന്നു. അങ്ങനെ ഡെക്കിനുള്ളിൽ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ തണുപ്പ് ഏറി വന്നു. എങ്കിലും ബോട്ടിൻ്റെ വശങ്ങളിൽ നിന്നുണ്ട് മുമ്പിലേക്കുള്ള കാഴ്ച ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. വളരെ പ്രയാസപ്പെട്ട് ബോട്ടിൻ്റെ ഇരുവശങ്ങളിലേക്കും ഞാൻ മാറി മാറി ഒന്ന് നടന്നു നോക്കി. അങ്ങ് ദൂരെ കൃഷിസ്ഥലം തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറുഗ്വേർട്ട് ഫോർട്ടിൻ്റെ വശങ്ങളിലേക്ക് കാഴ്ചയെത്തുന്ന സ്ഥലത്തേക്ക് ബോട്ട് എത്തിയിരിക്കുകയാണ്. 5 മുതൽ ഇങ്ങ് 19 വരെ നീണ്ടുകിടക്കുന്ന വളരെ വിശാലമായ ചരിത്രമുള്ള ഒരു കാസിലാണ് ഉറുഗ്വേർട്ട് കാസിൽ. വർഷങ്ങളുടെ പാരമ്പര്യവും പല രാജാക്കന്മാരാൽ പിടിച്ചടക്കപ്പെടുകയും ചെയ്ത് പ്രസനായും അതുപോലെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉറുഗ്വേർട്ട് ഹാർട്ട് കാസിൽ. ഇന്നിത് ധാരാളം സഞ്ചാരികൾക്ക് പഴയ മിഡീവിയൽ കാലത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന സ്മാരകമായി ലോക പൈതൃക പട്ടികയിൽ അങ്ങനെ നിലകൊള്ളുകയാണ്. അങ്ങനെ ബോട്ട് ഉറുഗ്വേർട്ട് കാസിലിൻ്റെ ബേയിലേക്ക് അടുത്തു. അവിടെ നിന്ന് കുറേ സഞ്ചാരികൾക്ക് കയറുവാനും ചില സഞ്ചാരികൾക്ക് അതിലേക്ക് ഇറങ്ങുവാനുമുണ്ടായിരുന്നു.
ജാക്കബ്സൺ വാരിയേഴ്സ് ടൂർ ഓപ്പറേറ്റേഴ്സ് നടത്തുന്ന ടൂറിൽ ആളുകൾ ബസിൽ ഉർകോട്ട് കാസിൽ കാണാൻ വന്ന് ഇറങ്ങുകയും അവിടെ നിന്ന് ഈ ബോട്ടിൽ കയറി ഈ തടാകത്തിൻ്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയും വളരെ പതിവാണ്. അങ്ങനെ ഉർകോട്ട് കാസിലിൽ നിന്ന് ഞങ്ങളുടെ ബോട്ട് തിരികെ മടങ്ങി. ബോട്ടിൽ നിന്ന് തിരികെ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും അടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്കാകാം നടത്തമെന്ന് തീരുമാനിച്ചു. സ്കോട്ട്ലൻഡിൻ്റെ തനത് ഭാവം നിറഞ്ഞ ഒരു ക്ലാസിക് ഇംഗ്ലീഷ് സ്കോട്ടിഷ് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി. വീണ്ടും ഒരു യാത്രയിൽ നമുക്ക് അടുത്ത ആഴ്ച